പ്രൈസ് ദ ലോർഡ്. ഞാൻ 13 കൊല്ലം മുന്നേ ഉള്ള ഒരു സാക്ഷിയാണ്. പക്ഷെ ഇതുവരെയും ഞാനൊരു ദൈവസന്നിധ്യത്തിൽ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് ധൈര്യം ഇല്ലാത്ത കാരണമാണ് ഇത്രയും നാള് ഞാൻ വരാഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പല പ്രാവശ്യമായി കുർബാനക്കിരിക്കുമ്പോൾ യേശു പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിലും ഞാൻ ഏറ്റുപറയുമെന്ന്. അപ്പൊ എനിക്ക് ശരി, ഈശോയോട് ഇത് തുറന്നു പറയാം. എനിക്ക് കുറെ ജനങ്ങളുണ്ടെങ്കിൽ അങ്ങനെ എന്തെന്ന് പറയാൻ പേടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ പറയാതിരുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം ആ സാക്ഷ്യം. ചേട്ടന് ഒരു 13 കൊല്ലം മുന്നേ ഒരു കാർ ഇടിച്ച് ആക്സിഡൻ്റ് ആയി. ഒരു ഫോൺ വന്നു, അങ്ങനെ സീരിയസ് ആന്ന് പറഞ്ഞിട്ട്. മോനാണ് സീരിയസ് ആന്ന് പറഞ്ഞ് വന്നത്. ഞാൻ തലചുറ്റി വീണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സിഗ്നലിൽ നിർത്താണ്ട് അവൻ വണ്ടി ഓടിച്ചുകൊണ്ടേ പോയിട്ടിരുന്നു. അങ്ങനെ സെന്റ് ജോൺസിലാണ്. അവിടെ ചെന്നപ്പോ വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ ഓടി ചെന്നപ്പോഴും ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ നിൽക്കണുണ്ട്. ചോരയിൽ മുങ്ങി നിൽക്കുന്ന ആ സഹോദരൻ കണ്ടപ്പോൾ ഇയാളുടെ മേത്ത് എങ്ങനെ ഇത്രയും പേർത്ത് ചോര. ഞാൻ ചെന്ന് ചേട്ടൻ എവിടെയാന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ ഐസിയുവിൽ സ്ഥലമില്ലാതെ ഒരു കുറേ ആളുകൾ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന ഒരു ബ്രെഡിൽ കിടത്തിയിരിക്കുക. ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല, വെറും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു മാംസ പിണ്ഡത്തെയാണ് ഞാൻ അവിടെ കണ്ടത്. എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ എന്താ ചെയ്യുക? അപ്പൊ അവര് പറഞ്ഞു, ഐ സി ഒന്നുകൂടെ കാലിയില്ല, നിങ്ങൾ ഐ സി ഉള്ള ഇടത്തേക്ക് കൊണ്ടുപോക്കോളാം പറഞ്ഞു. അവിടെ ആരോട് ചോദിക്കുക, എന്താ പറയുക, ഒന്നും അറിയില്ല. അപ്പൊ അവിടെ വലിയൊരു തൂണ് നിന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വർഗം അങ്ങ് സിംഹാസനം ഭൂമി പാതപെടുന്ന ഈശോയുടെ കാലുകളാന്ന് വെച്ചിട്ട് ഞാൻ അതുമ കെട്ടിപ്പിടുത്തുന്നെന്ന് പറഞ്ഞു. ഈശോയെ എന്റെ ചേട്ടനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി എനിക്ക് തായോ, നീ അല്ലാതെ എനിക്ക് മറ്റാരും ഇല്ലാശ്രയം എന്ന് പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിൽ ഒരു ഡോക്ടറും ഒരു നഴ്സും വന്ന് നിൽക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈശോയെ എനിക്ക് ഇറങ്ങി വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു എവിടെയെങ്കിലും ഒരു ഐസിയുള്ള സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഇത്. അപ്പൊ അവർ പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ പുതിയത് തുടങ്ങിയില്ലേ, അവിടെ 2 ICU നിറയെ ജനമാണ്, എങ്കിലും 2 സീറ്റ് കാലിയുണ്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെയും പൊട്ടി കാലുകൾ 2 കഷ്ണമായി ആകെ ചോരയിൽ കിടക്കുന്ന ആളെ ഒരു ഡ്രസ് പോലില്ലാണ്ട് ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞു കിടക്കുക. ഞാൻ ഈശോട് പറഞ്ഞു, ഞാൻ അപ്പോ ഡോക്ടർ വന്നപ്പോ മോൻ ഡോക്ടറിനെ പിടിച്ച് കുലിക്കുക. എനിക്ക് ഞങ്ങളുടെ ഡാഡിനെ ഡോക്ടറിന്റെ ഡാഡിനെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അയാള് ആ ഡോക്ടറും ഒരു നഴ്സും കൂടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഒരു ദൈവമാണ് വന്ന് നിൽക്കണേന്ന് എനിക്ക് തോന്നിയ സമയത്ത്. അപ്പൊ തന്നെ ഒരു ആംബുലൻസ് വന്ന് നിന്ന് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളില് ഈ ഇത് അവരൊരു ഇതില് തുണിയിൽ ചുറ്റിയിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയി. ഞങ്ങൾ ആ ഹോസ്പിറ്റൽ പുതിയ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോ 6 പേര് ഉണ്ട്, 2 പേർക്ക് വേക്കൻസി ഞങ്ങൾ കയറ്റി. കയറ്റിയിട്ട് അവരപ്പ തന്നെ പറഞ്ഞു, ഒന്നും പറയാൻ പറ്റില്ല, മൊത്തം ഇവിടെ ഒക്കെ ചോരയാ, എല്ലാ എവിടെ നോക്കിയാലും ഫുള്ള് ചോരയിലും മുങ്ങി കിടക്കും. ഞങ്ങൾക്ക് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. 48 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറയാൻ പഞ്ഞിയിൽ മൊത്തം പൊതിഞ്ഞ് ICU കയറ്റി. ICU കയറ്റിയപ്പോ അവിടെ ഉണ്ടായിരുന്ന 6 പേരില് 4 പേരും മരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ മുന്നിൽ കൂടെ. ഇതൊക്കെ കണ്ടു നിന്ന് ഈശോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഈ സെന്റ് ജൂഡ് ദേവാലയത്തിൽ അത്ര പേരും ശനിയാഴ്ചയായിരുന്നു അന്ന് ദേവാലയത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചേട്ടന് വേണ്ടിയിട്ട് എല്ലാവരും. ഈശോ കേട്ടു, അങ്ങനെ ഓപ്പറേഷൻ നടന്നു. 4 മണിക്ക് കയറ്റിയ ഓപ്പറേഷൻ, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. കാരണം ഓർമ്മ വരുമ്പോൾ ഓർമ്മ പോണ കാരണം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ 48 മണിക്കൂറിന്റെ സമയം കഴിഞ്ഞപ്പോ ഓപ്പറേഷന് കൊണ്ടുപോയി. 4 മണിക്ക് കൊണ്ടുപോയിട്ട് 3:30 വരെ ആയിരുന്നു കാലിന്റെ ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ ഇത് ഊരി വീണ് കിടക്കുക 2 തലി. എന്നിട്ട് അതും ഓപ്പറേഷൻ 4 മണിക്ക് കൊണ്ടുപോയിട്ട് 9:10 ആ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ പറഞ്ഞു 6 മാസം വേണ്ടി വരും, എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് റിക്കവർ ആവാൻ, മരണത്തിൽ നിന്ന് എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പേര് വെട്ട് അങ്ങനെ 15 ദിവസം വരെ പല്ലുമൊക്കെ കമ്പി കെട്ടിയാണ് കിട്ടുന്നത്. വെറും വെള്ളം മാത്രമേ ഇതിൻ്റെ ഉള്ളിയെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇവിടെ പൊട്ടിയതുകൊണ്ട് ഇവിടുത്തെ സർജറി ചെയ്തപ്പോ ഇവിടെ പല്ല് മൊത്തം കെട്ടിവെച്ചു. പല്ലിനൊരു കേടുമില്ല, ഒറ്റ പല്ല് പോലും പോയിട്ടില്ല. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോ ഈ വെള്ളം കൊടുക്കുക, എന്തോരം ജ്യൂസ് പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിലേ കൊണ്ടുപോയി ഇതുപോലെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ 30 ദിവസം പല്ല് അങ്ങനെ കെട്ടിവെച്ച് വെള്ളം കൊടുത്ത് അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ 1.5 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ നടന്ന് പള്ളിയിൽ പോകണം, പള്ളിയിൽ അങ്ങനെ മുടങ്ങാറുള്ള ആളല്ലാത്ത പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നിട്ട് ഈ വടി കുത്തി പിടിച്ച് വന്നപ്പോൾ സങ്കടമായി.
ആൾക്കാരിങ്ങനെ എന്തെന്തേന്ന് ചോദിച്ചപ്പോ, അപ്പൊ പിന്നത്തെ ആഴ്ച പറഞ്ഞു ഞാൻ പോണില്ല, എല്ലാരും ഈ വടി കുത്തി പിടിച്ചു കഴിയുമ്പോ. ഞാൻ പറഞ്ഞു സാരില്ല, അത് നമുക്ക് വയ്യാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വരാത്തിട്ട് ലേറ്റ് ആയപ്പോ ചേട്ടൻ ആ വടി കുത്തി പിടിച്ചു വരുമ്പോ, ഒരു പട്ടി, വലിയൊരു പട്ടി, ചേട്ടൻ ഈ വടി കുത്തി പിടിച്ചു വന്നപ്പോ പിന്നാലെ വന്നു. ഈ വടിയൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി. അതാ പറഞ്ഞു, ഈശോ ഏത് രൂപത്തിലും നമ്മളെ സഹായിക്കാൻ സന്നദ്ധനാണെന്നുള്ള എന്റെ ഒരു സാക്ഷിയാണ് അത്. ഓടി ചേട്ടൻ എങ്ങനെയാ ഈ വടിയുമില്ല അന്ന് തുടങ്ങി. ആറുമാസം പറഞ്ഞ ആള് രണ്ടു മാസത്തിനുള്ളില് എല്ലാം റിക്കവറായി ഈശോ തിരിച്ചു തന്നു. അതോ എൻ്റെ ഒരു ചേട്ടന്റെ സാക്ഷിയാണ്. പിന്നെ ഈ ഡിസംബറിൽ ഇവിടെ നടന്ന ധ്യാനത്തില് എനിക്ക് ഇവിടെ ഒരു വയറിന്റെ സൈഡിൽ ഒരു മുഴ പോലെ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് ഉരുണ്ടു ഉരുണ്ട് മേലെ വരും. എനിക്ക് ഭയങ്കര പ്രയാസമായി. അപ്പൊ മക്കള് പറഞ്ഞു വല്ല ക്യാൻസർ ആരൊക്കെ ആണെങ്കിൽ അമ്മ ആദ്യം കാണിച്ചു. അങ്ങനെ ഫിലോമിനയിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോ എല്ലാ വക എൻഡോസ്കോപ്പി എടുത്തു, സി ടി സ്കാൻ എടുത്തു, എല്ലാം എടുത്തു. ഒരു ഇതുമില്ല, വേറെ ഗ്യാസ് ആണെന്ന് പറഞ്ഞവർ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോ വീണ്ടും എനിക്ക് അവിടെ മൊത്തം പഴുക്കണ പോലും വേദനയും. അപ്പൊ ധ്യാനത്തിൽ ഞാന് ഡിസംബറിലെ ധ്യാനത്തിന് അച്ഛനോ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിന്റെ പാദത്തിൽ ഇരിക്കാൻ 3 ദിവസം കിട്ടിയിട്ടുണ്ട്. എന്തായാലും രോഗത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചു പോലുമില്ല. അപ്പോ 3 ദിവസം എന്തായാലും ഈശോയുടെ പാദത്തിൽ ഇരിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ കടന്നു വന്നത്. പക്ഷെ അച്ഛൻ 2-ാമത്തെ ദിവസം എന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ജീവനച്ഛൻ പറഞ്ഞു, ഏതോ ഒരു സഹോദരിക്ക് ഗ്യാസിന്റെ ഒരു അസുഖമായിട്ട് വളരെ പഴുപ്പ് പോലെയുണ്ട്. പിന്നെ എനിക്ക് പറയാൻ പേടി മക്കളോട്, വീണ്ടും കൊണ്ടുപോയി ഈ കണ്ട ടെസ്റ്റുകൾ വീണ്ടും എടുക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോ പറഞ്ഞു ഏതോ സഹോദരിയെ തൊട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ചു നേരം എന്തെങ്കിലും ഞാൻ താഴ്ത്തിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുനേരം ഇരിക്കാൻ പറ്റില്ല, ഏറ്റ് ഞാൻ ചെയറിലിരിക്കും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് മെയിൻ ആയിട്ട് എന്റെ മോളത് എപ്പോഴും ടെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോ ഈ പ്രയർ കഴിഞ്ഞ് ഞാൻ ഇവിടെ അച്ഛൻ വിളിച്ചു വന്നപ്പോ ഞാൻ വിചാരിച്ച ഈശോ എന്നെയാവോ തൊട്ടേക്കണേ. അപ്പൊ പറയാനുള്ള ധൈര്യം ഒന്നും എനിക്കുണ്ടായില്ല, എനിക്ക് സാക്ഷി അറിയണ്ടേ. ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്നു. ഒരു ദിവസം പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോ ഞാൻ ധൈര്യമായിട്ട് താഴ്ത്തിയിരുന്നു, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് എന്നെയാവും വിളിച്ചു പറഞ്ഞെന്ന്. പറഞ്ഞില്ല. അപ്പൊ എന്റെ മരുമോള് 3 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, അമ്മേ അമ്മേനെയാണോ വിളിച്ചു പറഞ്ഞത് അവിടെ, അമ്മ ഇത് എപ്പോഴും താഴ്ത്തിരിക്കുന്നുണ്ടല്ലോ പ്രേരണ, അല്ലെങ്കിൽ ഒരു ദ്രേശ്യം കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ചേർത്തേറ്റിരിക്കും. എനിക്ക് അത്ര പ്രയാസമായിരുന്നു. അങ്ങനെ ഈശോനെ ആ പ്രേയറിൽ കൂടെ ആ വേദനയും എടുത്തു മാറ്റി. അതല്ലാണ്ട് ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മരുമോന്റെ ജോലി പെട്ടെന്ന് 3000 പേരെ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എടുത്തു. അവരുടെ പ്രോജക്റ്റ് കഴിഞ്ഞു, ഇനി ജോലിയില്ല, 6 മാസത്തിനുള്ളിൽ തേടിക്കുന്നു. മോള് വന്നു, വീട് കെട്ടാൻ പോവാ അമ്മേ, ഞാൻ എന്താ ചെയ്യാ, അങ്ങനെയുണ്ട്. പേടിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കുക, ഈശോയല്ലേ ഉള്ളത്. എന്നിട്ട് തന്നെ എപ്പോഴും യൂദാസ്ലികാരൻ ഞാൻ മുറുകെ പിടിക്കുന്ന ഒരവസ്ഥയുള്ള ആളാ. അപ്പൊ യൂദാസ്ലിയോട് ഞാൻ പറഞ്ഞു, യൂദാസ്ലികെ എന്റെ മക്കളുടെ ജോലി പോയി, 6 മാസം ഉണ്ട്, എന്നാലും നീ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോ ഈ 3000 ആളെ എടുത്തേന്ന് 5 പേരെ തിരിച്ചെടുത്തു അവര് വേറെ ഒരു പ്രോജക്റ്റിലേക്ക്. അതുണ്ടായിരുന്ന ശമ്പളത്തെ കൂടെ കൂടുതൽ ശമ്പളമുള്ള ജോലിയായിട്ട് അവിടെ തന്നെ 5 പേരെ എടുത്തതില്. ആദ്യം വിളിച്ചത് എന്റെ മരുമോനെയായിരുന്നു. അതില്ലാണ്ട് ഒരു സാക്ഷി എന്താ വെച്ചാൽ, നമ്മുടെ ദിവ്യ നൽകരണയില് നമ്മൾ അസാധ്യമായി ആരും കരുതരുത്. അത് ഈശോ അവിടെ സന്നിഹിതമാണെന്ന് ഞാൻ പലപ്പോഴും വിശ്വസിക്കും. കാരണം 30 വർഷം മുന്നേ ഒരു കാര്യം പോലും ആ ഈശോയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഈശോ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് നമ്മൾ ആരെ അലക്ഷ്യമായി കരുതരുത്. ആ ദിവ്യ നൽകരണയുടെ ഉള്ളിൽ ഈശോ എപ്പോഴും വളരെ പ്രയാസപ്പെട്ട് ഓടി ചെല്ലുമ്പോൾ നമ്മളെ കൈകൂട്ടി പിടിച്ചു നിൽക്കാൻ, നമ്മുടെ എല്ലാ നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്താൻ അതി ഭിന്നൽക്കരണ സന്നിഹിതരായിട്ടുണ്ട് എനിക്ക്. അതുപോലെ മാസാദി വെള്ളിയാഴ്ചത്തി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് നിർത്താം. മാസാദി വെള്ളിയാഴ്ചകളിൽ ഈശോ ഇവിടെ ഒരു ചെയറിട്ട് ഒരു സിംഹാസനത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നത് പലപ്പോഴും ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈശോയെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഈശോ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു, നീ എന്നെ കാണാത്ത അദൃശ്യനായി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ചായലും സദൃശത്തിലല്ലേ ഞാൻ ഇവരെയൊക്കെ സൃഷ്ടിച്ചേക്കണം, നീ അങ്ങോട്ടൊക്കെ നോക്കാം, അതൊക്കെ ഈശോകളാന്ന് പറയും. അപ്പൊ ഞാൻ പലപ്പോഴും ഇന്ന് വരെ ഞാൻ പിന്നെ ഈശോനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന മൊത്തം ഈശോകളാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈശോ ഇവിടെ സന്നി മാസാദ്യ വെള്ളിയാഴ്ച എല്ലാ ആരാധനയിലും വന്ന് പങ്കിട്ട് ലൈറ്റ് എല്ലാം കെടുത്തുമ്പോൾ ഞാൻ ഈശോയായിട്ട് സംസാരിക്കും. ഈശോട് ഭയങ്കര ഒരു അങ്ങനെ ഒരു അനുഭൂതിയുണ്ട്. ആരും അത് മിസ്സാക്കരുത്. ആ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ അടുത്ത് വന്നിരുന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കും ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.